പ്രിയപ്പെട്ടവരെ, ഞാൻ കരിവെള്ളൂർ മുരളി. കഴിഞ്ഞ 30 വർഷത്തിലധികമായി നമ്മുടെ നാടകവേദിക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഉമേഷ് കല്യാശ്ശേരിയുടെ ആദ്യത്തെ ചലച്ചിത്രരംഗത്തെ പരിശ്രമമാണ് നിഴൽ. ഓട്ടോഗ്രാഫ് ക്രിയേഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കുന്ന നിഴൽ എന്ന ഹ്രസ്വചിത്രം ഉമേഷിൻ്റെ വളരെ ധീരമായ ഒരു പരിശ്രമമാണ്. കഴിഞ്ഞ എത്രയോ കാലമായി ക്യാമ്പസ് തിയേറ്ററിലും പ്രൊസീനിയൻ തിയേറ്ററിലും തെരുവുനാടകവേദിയിലും എന്നുവേണ്ട നാടകത്തിൻ്റെ സർവമണ്ഡലങ്ങളിലും മൈമിലും ഒക്കെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരനാണ് ഉമേഷ് കല്യാശ്ശേരി. നൂറുകണക്കിന് യുവാക്കളെ നാടകരംഗത്തേക്ക് ആകർഷിക്കാനും പരിശീലിപ്പിക്കാനും നാടകപ്രവർത്തകരാക്കി തീർക്കാനും ഉമേഷിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഞങ്ങളെപ്പോലുള്ളവരുടെ നാടക പരിശ്രമത്തിൽ എപ്പോഴും കലാകാരനായി മാത്രമല്ല അതിൻ്റെ സംഘാടകരിൽ ഒരാളായും ഉമേഷ് ദീർഘകാലമായി പ്രവർത്തിക്കുന്നുണ്ട്. COVID-19 എന്ന മഹാമാരിയുടെ ഇതുപോലൊരു കാലത്ത് നാടകം പോലെ സാമൂഹികവും ശാരീരികവുമായ അടുപ്പം മുന്നുപാധിയായ ഒരു കലയ്ക്ക് സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വൈതരണികൾ, വെല്ലുവിളികൾ, അതുപോലൊരു കാലത്താണ് ഉമേഷ് തൻ്റെ ആദ്യത്തെ ചലച്ചിത്ര പരിശ്രമം നടത്തുന്നത്. ഈ മഹാമാരിയുടെ കാലത്ത് മനുഷ്യത്വത്തെക്കുറിച്ചുള്ള കുറേ തിരിച്ചറിവുകളിലേക്ക് നാം ഉണർന്നിട്ടുണ്ട്. ആധിപത്യ വ്യവസ്ഥയുടെ ചങ്ങലപ്പൂട്ടിട്ട അടിമത്തത്തിൻ്റെ ഫലമായി മനുഷ്യർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യബോധത്തിൻ്റെ, അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, അതാണ് ഉമേഷിൻ്റെ നിഴൽ എന്ന ഈ കുഞ്ഞു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. മനുഷ്യർ പരസ്പരം താങ്ങായിത്തീരുക എന്ന ആശയത്തിൽ നിന്നാണ് നിഴൽ എന്ന ഈ ഹ്രസ്വ സിനിമ പിറക്കുന്നത്. ഒരു സംശയവുമില്ല, കരുതലിൻ്റെ ഒരു തുള്ളിയിൽ നിന്നും മനുഷ്യത്വത്തിൻ്റെ ഒരു മഹാസമുദ്രമാണ് മടങ്ങി വരിക എന്ന ഒരാശയത്തിൽ ഈ സിനിമ അവസാനിക്കുമ്പോൾ ഞാൻ കരുതുന്നത്, ഇപ്പോൾ നമ്മുടെ വർത്തമാനകാല സന്ദർഭത്തിലെ ഏറ്റവും ദീപ്തമായ ഒരു സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെയാണ് ഉമേഷ് തൻ്റെ കലയിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും ഈ സിനിമയുടെ റിലീസ് July 11 ഞായറാഴ്ച രാത്രി 7 മണിക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നിർവഹിക്കുന്നതാണ്. മുഴുവൻ പേരും ഈ സിനിമയെ പിന്തുണക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പരമാവധി ഷെയർ ചെയ്തും പ്രചരിപ്പിച്ചും ഉമേഷ് കല്യാശ്ശേരി എന്ന ആത്മാർത്ഥതയുള്ള ഈ നാടകകാരൻ്റെ ആദ്യ ചലച്ചിത്ര പരിശ്രമത്തെ ഏറ്റുവാങ്ങണമെന്ന് മുഴുവൻ കലാസ്നേഹികളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.